സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവജനത്തിന്റെ ഐക്യത്തെ, ദൈവവുമായുള്ള കൂട്ടായ്മയെ, ജെറുസലേമിന്റെ സമഗ്രത എന്നൊരു രൂപകം കൊണ്ട് ഇന്ന് വാഴ്ത്തി പാടുകയാണ് സങ്കീർത്തനം 122. ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആനന്ദ നിർഭരരായി എന്ന് പറഞ്ഞുകൊണ്ട് ഷമാഖ് അത്യാനന്ദമാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൽ നിന്നുളവാകുന്നൊരു ആനന്ദം. മാത്രമല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നൊരു മുഖാമുഖത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തേടുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടെത്തുന്ന ആ ആനന്ദാനുഭവം തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 122 രേഖപ്പെടുത്തുന്നത്. ദ ജെറുസലേം ഇൻറ്റഗ്രൽ, നന്നായി പണിതിണക്കപ്പെട്ട നഗരമാണ് ജെറുസലേം. ഒന്നാക്കി തീർത്തു, യഖാത്ത് എന്നാണ് ആ വാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പരിചയപ്പെട്ട ഒരു വാക്കും ആശയവും തന്നെയാണത്. സങ്കീർത്തനം 120 ഒരു വഴിയാത്രികൻ്റെ വ്യഥകൾ ഉയരുന്നതായിരുന്നു. സങ്കീർത്തനം 121 ആ വഴിയിൽ ദൈവം ഒരുക്കുന്ന താങ്ങുകളുടെ ഉറപ്പുകളുണ്ട്. തുടർന്നിതാ സങ്കീർത്തനം 122 തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയും. അങ്ങനെ സഹന വഴികളൊക്കെയും തീർത്ഥ വഴികളായി മാറി. ഒരേ ഒരു തീർത്ഥാടക സങ്കീർത്തനമാണിത്. ജെറുസലേം രാജനഗരമോ ദാവീദിൻ്റെ ഭവനമോ എന്ന നിലയ്ക്കല്ല മഹിമയാർന്നത്, അത് ദൈവത്തിൻ്റെ വാസഗേഹം പേറുന്നു എന്നതിലാണ്. ദൈവത്തിൻ്റെ വാസഗേഹത്തിൽ എത്തിച്ചേർന്നതിലാണ് ആനന്ദം. മാത്രമല്ല, രാജഭവനങ്ങൾ പോലും ഈ ദൈവഭവനത്തിന് കീഴ്പ്പെട്ടതാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുക തന്നെയാണ്. ഹൈപ്പോടാക്സി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ ലോകത്തിൻ്റെ വ്യവസ്ഥകളൊക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വ്യവസ്ഥകളുമായി താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനം തോഫ്, ജെറുസലേമിൻ്റെ തോവിനായി, നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. സൃഷ്ടിയെ നോക്കി ദൈവം ഉച്ചരിച്ച വാക്കാണത്, എല്ലാം നന്നായിരിക്കുന്നല്ലോ എന്ന്. ജെറുസലേം പണിതുയർത്തപ്പെടുന്നത് ഒരു വീട് പണിയുന്നതിൻ്റെ പ്രതിബിംബം ഉളവാക്കുന്നുണ്ട്. ഒയ്ക്കുഡോമയോ ഇന്ന് എഫേസിയർ 4:7 മുതൽ ക്രിസ്തു ശരീരമായ സഭ ദൈവഭവനം പോലെ പണിതുയർത്തപ്പെടുന്നു എന്നതിനെ ഇതേ വാക്കുകൊണ്ട് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ദാനങ്ങളുടെ വൈവിധ്യത്തിൽ പരിശുദ്ധാത്മാവ് സഭയെ കെട്ടിപ്പടുക്കുകയാണ്. ശുശ്രൂഷകളുടെ വൈവിധ്യവും ക്രിസ്തു മനുഷ്യനിൽ തൻ്റെ ഈ കൃപാദാനങ്ങൾ വാരി വിതറുന്നത്, അതിൻ്റെ ആയവും ആഴവുമെല്ലാം ഈ പാഠഭാഗം കുറിക്കുന്നുണ്ട്. ക്രിസ്തു സ്വീകരിച്ച മഹത്വവും സമ്പന്നതയുമെല്ലാം അപരർക്കായി പകർന്നു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ സമ്പന്നരാകുന്നത്. നാം എല്ലാ തലത്തിലും ആ ഏകജാതനെ പോലെ യഖീദ് പണിത് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒയ്ക്കുഡോമിയ ഒന്നായി യഖാദ് പണിത് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് ക്രിസ്തു സാരൂപ്യമാണ്. അവൻ ശിരസ്, നമ്മൾ ഉടൽ. ക്രിസ്തുവിൻ്റെ പരിപക്വത നാം നേടുന്നതിനെ ഒരു കാലഗണിതം, ഏജ് മെഷർ എന്ന് ശ്രീഹ ഇതുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. അനുനിമിഷം നാം ക്രിസ്തീയ പരിപക്വതയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇന്ന് ലൂക്ക 13:1-9 വരെ നാഥൻ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷത്തിൻ്റെ ഉപമ പറയുമ്പോൾ ഈ ഒരു കാലഗണിതം തന്നെയാണ് വെളിവാകുന്നത്. അവസരങ്ങളുടെ, പുത്തൻ ഉണർവുകളുടെ ഒരു അധിക വർഷം കൂടി വെച്ച് നീട്ടപ്പെടുകയാണ്. നീതിയുടെ പരിഗണനകൾക്കപ്പുറം ആ വർഷം നാഥൻ അധിക പരിചരണവും നൽകുന്നുണ്ട്. ഇനിയും ഫലങ്ങൾ ഉളവാകുന്നുണ്ടോ എന്നൊരു അസന്ധിഗ്ധാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്, അത്തിമരങ്ങളായ നമ്മൾ. Thank you.